മദ്രാസ് ഐ ഐ ടി വിദ്യാർത്ഥി ഫാത്തിമ ലത്തീഫിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാരിന്റെ ശുപാർശ. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ മദ്രാസ് ഹൈക്കോടതി അതൃപ്തി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സർക്കാരിന്റെ നീക്കം. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, എപ്പോഴേക്കും സിബിഐ കേസ് ഏറ്റെടുക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? വന്നിരിക്കുന്നതും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്ത് ഒരു മാസത്തോളം പിന്നിട്ടിട്ടും കാര്യമായ പുരോഗതി അന്വേഷണത്തിൽ ഉണ്ടായില്ല. ഇതിനെതിരെ രാഷ്ട്രീയമായി തന്നെ സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഒരു പശ്ചാത്തലമാണ്. ഈ സാഹചര്യത്തിലാണ് ഈ സിബിഐക്ക് കൈമാറാനുള്ള ശുപാർശ തമിഴ്നാട് സർക്കാർ കൂടി നൽകിയിരിക്കുന്നത്. നേരത്തെ ഫാത്തിമയുടെ കുടുംബം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലും ഐ ഐ ടിയിലെ മരണങ്ങളിൽ വിശദമായ പരിശോധന സിബിഐ നടത്തുമെന്ന ഉറപ്പ് കേന്ദ്രം നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ കൂടി ശുപാർശ നൽകിയിരിക്കുന്നത്. അതിനാൽ സിബിഐക്ക് കേസ് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് ഉടൻ പുറത്തിറങ്ങാൻ തന്നെയാണ് സാധ്യത. നേരത്തെ ഈ അന്വേഷണത്തിൽ കാര്യമായി പുരോഗതി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് ഐ ഐ ടിക്ക് മുന്നിലും വിവിധ സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു. റോഡടക്കം ഉപരോധിച്ച് പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. മദ്രാസ് ഹൈക്കോടതി തന്നെ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. വിശദ പരിശോധനയ്ക്ക് സർക്കാർ മടിക്കുന്നത് എന്തിനെന്ന ചോദ്യവും മദ്രാസ് ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ശുപാർശ നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 22-ന് അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് മദ്രാസ് ഹൈക്കോടതി തന്നെ നിർദ്ദേശിക്കുകയും സർക്കാർ അന്വേഴ്ചം പൂർത്തിയാകട്ടെ എന്നൊരു നിലപാടാണ് കഴിഞ്ഞ ആഴ്ച പ്രകടിപ്പിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.